നമസ്കാരം. എച്ച് എസ് എസ് റിപ്പോർട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സ്പാർക്കിലെ ഡാറ്റ ലോക്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഗവൺമെൻറ്റിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം സ്പാർക്കിലെ എല്ലാ ഡാറ്റകളും ചെക്ക് ചെയ്ത് ലോക്ക് ചെയ്യാനാണ് നിർദ്ദേശം. സർക്കുലർ നമ്പർ 44 പ്രകാരം എല്ലാ പേഴ്സണൽ മെമ്മോറാണ്ടം മുതൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഒരു എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത് ലോക്ക് ചെയ്യാനാണ് നിർദ്ദേശം. പേഴ്സണൽ മെമ്മോറാണ്ട, പേഴ്സണൽ പേഴ്സൻ്റെ സർവീസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, പ്രൊബേഷൻ, ട്രെയിനിങ് ആൻഡ് എല്ലാവരെയും ബാധിക്കുന്നതല്ലെങ്കിലും, ദെൻ സർവീസ് ഹിസ്റ്ററി, ദെൻ ഫാമിലി ഡീറ്റെയിൽസ്, ക്വാളിഫയിങ് സർവീസ്. പ്രധാനപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റ് ആണ്. കാരണം റെഗുലർ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ക്വാളിഫയിങ് സർവീസുകൾ സർവീസ് ഹിസ്റ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് ക്വാളിഫയിങ് സർവീസിലേക്ക് മാറ്റി എൻ്റർ ചെയ്യാൻ പ്രത്യേകം നിർദ്ദേശം വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് അല്ലാത്ത ഒരു സർവീസ് കാര്യങ്ങളും നമുക്കിപ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ എൻ്റർ ചെയ്യാൻ കഴിയുന്നില്ല. അതെല്ലാം നമുക്ക് ക്വാളിഫയിങ് സർവീസിലേക്കാണ് എൻ്റർ ചെയ്യേണ്ടത്. കാരണം ഇതൊക്കെ പെൻഷനും മറ്റുള്ള പേ റിവിഷൻ കാര്യങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എൻട്രി ചെയ്യാനാണ്. ദെൻ ലീവ് അവൈൽഡ് മിസ് എൻട്രി ചെയ്യാത്ത പല സ്കൂളുകളും ഉണ്ടാകും, അതൊക്കെ എൻട്രി ചെയ്യണം. പ്രസൻറ്റ് സാലറി, ഡെപ്യൂട്ടേഷൻ, ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ ആവശ്യമായ സർവീസ് ബുക്കിലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും എൻട്രി ചെയ്യാത്തവരുണ്ടാകും, അതെല്ലാം ഇതിൽ എൻട്രി ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യണം. ദെൻ നോമിനി ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാത്തതുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്യണം. ദെൻ അത്രയും ഡീറ്റെയിൽസുകൾ എൻട്രി ചെയ്തിട്ടുണ്ടെന്നും ചെയ്തിട്ടുള്ള ഡാറ്റകൾ വെരിഫൈ ചെയ്ത് തെറ്റില്ല എന്ന് ഉറപ്പിച്ച് ലോക്ക് ചെയ്യാനുമാണ് പുതിയ നിർദ്ദേശം. ഓക്കെ, സർക്കുലർ നമ്പർ നമ്മൾ ഗ്രൂപ്പുകളിൽ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും, ഏതൊക്കെ എംപ്ലോയീസിൻ്റെ ഡാറ്റകളാണ് ലോക്ക് ചെയ്യാത്തത്, അവരുടെ പെൻ നമ്പറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അത്രയും എംപ്ലോയീസിൻ്റെ ഡാറ്റകൾ നമ്മൾ ലോക്ക് ചെയ്തിട്ട് വേണം ഈ പ്രാവശ്യം സാലറി പ്രോസസ്സ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ പ്രിൻസിപ്പൽ ലോഗിനിൽ മാത്രമാണ് ഡാറ്റ കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് എല്ലാ എംപ്ലോയീസിനും ഇൻഡിവിജ്വൽ ലോഗിന് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും തെറ്റുകളോ വിട്ടുപോയ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും പ്രിൻസിപ്പളിനെ അറിയിക്കാനും മാത്രമേ കഴിയുള്ളൂ. ഇൻഡിവിജ്വൽ ലോഗിനിൽ എഡിറ്റിംഗ് പോസിബിൾ അല്ല, അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഡാറ്റാസ് മിസ്സിങ്ങോ ഉണ്ടെങ്കിൽ വിവരങ്ങൾ ഇൻഡിവിജ്വൽ ലോഗിനിൽ കണ്ടുപിടിച്ച് മനസ്സിലാക്കി പ്രിൻസിപ്പളിനെ അറിയിക്കുക. പ്രിൻസിപ്പൽ ലോഗിനിലാണ് അതിനുള്ള ഡാറ്റ മാറ്റങ്ങൾ വരുത്താനും അതിനനുസരിച്ച് ഡാറ്റ അൺലോക്ക് ചെയ്ത് അത് കറക്ഷൻസ് വരുത്തി ലോക്ക് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം. നമുക്കിപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ലോക്ക്ഡ് ബാർ അൺലോക്ക്ഡ് ഡീറ്റെയിൽസ് മെനു അവൈലബിൾ ആണ്. അവിടെ നമുക്ക് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ എംപ്ലോയീസിൻ്റെയും ഏതൊക്കെ ഫീൽഡുകളാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ഇനി അൺലോക്ക് ചെയ്ത് കിടക്കുന്നത് എന്നെല്ലാമുള്ള ഒരു ലിസ്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലിസ്റ്റാണ്. ഓക്കെ, ദെൻ നമുക്ക് ഒരു എംപ്ലോയിയെ ലോക്ക് ചെയ്ത് കിടക്കുന്ന ഒരു എംപ്ലോയിയുടെ അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ആ എംപ്ലോയിയുടെ പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് എന്താണോ അത് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ അത് കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഓക്കെ, നമുക്ക് ഒരു എംപ്ലോയിയുടെ പ്രധാനപ്പെട്ട മെനുകൾ ഒന്ന് പരിചയപ്പെടാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക. നമുക്ക് പ്രധാനമായിട്ടും പേഴ്സണൽ ഡീറ്റെയിൽസിൽ വരുന്നത് പേഴ്സണൽ മെമ്മോറാണ്ട, ദെൻ പ്രസൻറ്റ് സർവീസ് ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്. ഇവയാണ് പ്രധാനപ്പെട്ട ഡാറ്റകൾ. ഇതിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റായിട്ട് ഫില്ല് ചെയ്യുക.
ഒന്നു പോലും മിസ്സാവാൻ ശ്രമിക്കുക. കൃത്യമായിരിക്കണം, സർവീസ് ബുക്കിനനുസരിച്ചിട്ടുള്ള ഡാറ്റ ആയിരിക്കണം. ദെൻ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസ് കൊടുക്കണം. ട്രെയിനിങ്ങുകൾ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം. ലീവ് അക്കൗണ്ട് തൽക്കാലം നമുക്ക് ഒന്നും അതിൽ അപ്ഡേറ്റ് വലിയ ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ അതിൽ അധികം നമുക്കൊന്നും ചെയ്യാനില്ല. ദെൻ സർവീസ് ഹിസ്റ്ററിയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സർവീസ് ഹിസ്റ്ററി വീഡിയോയുടെ അവസാന ഭാഗത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫാമിലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യണം. ലീവ് അവൈൽഡ് ഇവിടെയാണ് ക്വാളിഫയിങ് സർവീസ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് സർവീസ് ഹിസ്റ്ററിയിൽ എൻ്റർ ചെയ്യാൻ കഴിയാത്ത, കാരണം ഇപ്പോഴത്തെ അപ്ഡേറ്റ് അനുസരിച്ച് സർവീസ് ഹിസ്റ്ററിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീസുകൾ മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുള്ള സർവീസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്വാളിഫയിങ് സർവീസുകളിലാണ് എൻ്റർ ചെയ്യേണ്ടത്. എൽ ഡബ്ല്യു എ എടുത്തിട്ടുള്ള കേസുകളിൽ ശ്രദ്ധിക്കണം, അത് സർവീസ് ഹിസ്റ്ററിയിൽ തന്നെയാണ് എൻ്റർ ചെയ്യേണ്ടത്. സർവീസ് ഹിസ്റ്ററിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റർ ചെയ്ത് പിന്നെ എൽ ഡബ്ല്യു എടുത്ത ഡേയ്സ് നമുക്ക് ലീവ് ഹിസ്റ്ററിയിലാണ് എൻ്റർ ചെയ്യേണ്ടത്, ലീവ് അവൈൽഡിലാണ് എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ റെഗുലർ സർവീസ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള എന്തെങ്കിലും സർവീസുകളുണ്ടെങ്കിൽ അതെല്ലാം ക്വാളിഫയിങ് സർവീസുകളിലാണ് എൻ്റർ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് ക്വാളിഫിക്കേഷൻസ് ആവശ്യമായതെല്ലാം സർവീസ് ബുക്കിലുള്ളതെല്ലാം എൻ്റർ ചെയ്യണം. ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യണം. ദെൻ നോമിനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. നമുക്ക് PF, SLI, GIS എന്നിവയ്ക്കൊക്കെയുള്ള നോമിനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ദെൻ ബെനിഫിറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ദെൻ ബാക്കി ലോൺസൊക്കെ ഓൾറെഡി നമ്മൾ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാകും, അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. PF ആണെങ്കിലും നമ്മുടെ ഓണം അഡ്വാൻസ് ആണെങ്കിലും അതൊക്കെ. ദെൻ ഇത്രയും മെനുകളാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെല്ലാം കൃത്യമായ വിവരങ്ങളുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം ഈ ഡാറ്റ ലോക്ക് ചെയ്യാൻ. ഓക്കെ, സർവീസ് ഹിസ്റ്ററിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്തതായിട്ട് വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത ശേഷം കറക്ഷൻസ് എല്ലാം വരുത്തിയതിന് ശേഷം നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ ജനറേറ്റ് ഡാറ്റ ഷീറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ ഡാറ്റ ഷീറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് എംപ്ലോയി ആവശ്യപ്പെട്ടത് പ്രകാരം വരുത്തിയ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം നമുക്ക് ജനറേറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഷീറ്റ് കിട്ടും. ഈ ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും ഉണ്ട് എന്ന് വീണ്ടും ഉറപ്പിക്കാൻ, സർവീസ് ഹിസ്റ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും നമ്മൾ ലീവ് ഹിസ്റ്ററി കൊടുക്കാനും നമ്മുടെ നോമിനേഷൻസ് കൊടുക്കാനും എല്ലാം വരുത്തിയതിന് ശേഷം നമുക്ക് ഈ ഷീറ്റ് എടുത്ത് എംപ്ലോയിക്ക് ചെക്ക് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിനുശേഷം നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ ലോക്ക് എംപ്ലോയി റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എല്ലാ ഡാറ്റകളും നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മാസത്തെ ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാ ഡാറ്റകളും ഇനി ലോക്ക് ചെയ്യാൻ കിടക്കുന്ന എല്ലാ ഡാറ്റകളും ടിക്ക് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്പാർക്കിൽ ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ സർവീസ് ഹിസ്റ്ററിയിൽ ബ്രോക്കൺ സർവീസ്, അതായത് സർവീസ് ബ്രേക്ക് ഉള്ള എല്ലാ പിരീഡും നമ്മൾ അതിൽ നിന്ന് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഡാറ്റ ലോക്ക് ചെയ്ത് ഈ മാസത്തെ സാലറി ബില്ല് പ്രോസസ് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് സ്പാർക്കിൽ എല്ലാവരുടെയും വിവരങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടാകും. നമുക്ക് അതിലെ ഈ സർവീസ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ, അതായത് സർവീസ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. അതിനുവേണ്ടി നമ്മൾ പേഴ്സണൽ മെമ്മോറാണ്ട് എടുത്തിട്ട് പെൻ നമ്പർ കൊടുക്കുക. പെൻ നമ്പർ കൊടുത്തതിന് ശേഷം സർവീസ് ഹിസ്റ്ററി, ആ സർവീസ് ഹിസ്റ്ററി സെലക്ട് ചെയ്യുക. ഡാറ്റ ലോക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ സർവീസ് ഹിസ്റ്ററിയിൽ നോക്കുക. നമ്മൾ അതിൽ നോക്കുമ്പോൾ FN AN പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർലാപ്പിംഗ് വരാൻ പാടില്ല, ബ്രേക്ക് വരാൻ പാടില്ല. 1/10/2002 to 1/30/2009 1/10/2002 കണ്ടിന്യൂസ് സർവീസ്. FN AN ഒക്കെ എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ടാകണം. FN AN നോക്കണം. ഈ ട്രാൻസ്ഫർ വരുമ്പോഴൊക്കെ നമ്മൾ ആ FN AN വ്യത്യാസമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമുക്കത് പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ
ആ ടൈ എഫ് എൻ ഐ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. നമുക്ക് ഈ ബ്രേക്ക് ബ്രോക്കൺ സർവീസ് അതായത് ഈ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. ഹൈസ്കൂൾ സർവീസിൽ യു പി എസ് എൽ പി എസ് എ അവർ ലീവ് വേക്കൻസി സർവീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് 20/21/94 to 25/3/94 അപ്പോൾ ടെർമിനേഷൻ അത് കഴിഞ്ഞു. അങ്ങനെയുള്ള സർവീസ് മുഴുവൻ ക്വാളിഫയിങ് സർവീസിലേക്ക് നമ്മൾ മാറ്റിയിടണം. ഇതിപ്പോൾ ഓൾറെഡി എല്ലാം ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. 11/24 to 31/8/94 5/10/94 to 23/12/94 അങ്ങനെ ഇതെല്ലാ ബ്രേക്ക് സർവീസും നമ്മൾ ഈ പ്രീ ക്വാളിഫൈ സർവീസിലേക്ക് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അങ്ങനെ മാറ്റിയിട്ടിട്ടാലേ ഈ ഡാറ്റ ലോക്കാവുള്ളൂ. അത് നമ്മൾ ഓൾറെഡി ഇത് മാറ്റിയിട്ടതുകൊണ്ട് ഇവിടെ ലോക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മുടെ എല്ലാ ഡാറ്റകളും ഈ ക്വാളിഫൈ സർവീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണും കാര്യങ്ങളും കൊടുക്കുക. ടെർമിനേഷനാണെങ്കിൽ ടെർമിനേഷൻ, ട്രാൻസ്ഫർ ആണെങ്കിൽ ട്രാൻസ്ഫർ, എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം കൊടുക്കുക. അപ്പോൾ സർവീസ് ഹിസ്റ്ററി എല്ലാവരുടെയും ഇതേപോലെ ചെയ്തിട്ടെങ്കിൽ എയ്ഡഡ് സ്കൂൾക്കാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നം, കൂടുതൽ ഇങ്ങനെ ഒരു സാധ്യത കാണുന്നത്. ലീവ് വേക്കൻസിയിൽ വർക്ക് ചെയ്തത് ബ്രോക്കൺ സർവീസ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക? അഡ്മിനിസ്ട്രേഷനിൽ ലോക്ക് എംപ്ലോയർ റെക്കോർഡ്, അൺലോക്ക് എംപ്ലോയർ റെക്കോർഡ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളപ്പോൾ ഒരു എംപ്ലോയർ അൺലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ സ്കൂൾ സെലക്ട് ചെയ്യുക, എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. ഏതെമ്പോയുടെ എംപ്ലോയർ ഡാറ്റയാണ് നമുക്ക് അൺലോക്ക് ചെയ്യേണ്ട, ആ എംപ്ലോയി സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാം, സെലക്ടിൻ്റെ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ റീസൺ എന്തിനാണ് നമ്മളിത് അൺലോക്ക് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്ത് കാരണം കൊണ്ടാണ് നമ്മളിത് അൺലോക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു റീസൺ അവിടെ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് അൺലോക്ക് ഡാറ്റ കൊടുക്കണം. അത്ര ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ഇനി അൺലോക്ക് ചെയ്യാം. ഇത് നമുക്ക് ഫോം 5 അഡ്മിനിസ്ട്രേഷൻ അയച്ച എല്ലാ പ്രിൻസിപ്പൽമാർക്കും ഇത് അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്പാർക്കിൽ ഫോം 5 ഉം ഫോം 3 ഉം ഒക്കെ അയച്ചിട്ടാണ് ഇതിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോം 5 അയച്ച എല്ലാവർക്കും ഈ അൺലോക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. നമുക്കൊരു എംപ്ലോയിനെ ഇനി ലോക്ക് എങ്ങനെയാണ് ലോക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ അൺലോക്ക് ചെയ്യാൻ നോക്കി, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു എംപ്ലോയിനെ ലോക്ക് ചെയ്യുക. നമ്മൾ ഏതൊരു എംപ്ലോയി വേണേൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ലോക്കുണ്ട്. നമ്മൾ ലോക്ക് ചെയ്തൊക്കെ അതിൽ ലോക്ക് ചെയ്തിട്ട് കാണും. ഈ ടിക് മാർക്ക് ഡീആക്ടിവേറ്റ് ആയി കിടക്കുന്നത് മാത്രമേ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് ലോക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നമ്മളത് സെലക്ട് ചെയ്യാം. അതിൽ എൻട്രി വന്ന എല്ലാം നമ്മൾ ലോക്കാവും. നമ്മളെല്ലാം സെലക്ട് ചെയ്താലും നമ്മൾ എന്തെങ്കിലും എൻട്രി ഇല്ലാത്തത് ലോക്കാവില്ല, എൻട്രി ഉള്ളതെല്ലാം ലോക്കാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു എംപ്ലോയറെ ലോക്ക് ചെയ്യാൻ വേണ്ടി ലോക്ക് ഡാറ്റ കൊടുത്തു. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇൻകറക്റ്റ് സർവീസ് ഹിസ്റ്ററി റെക്കോർഡ്സ് വിത്ത് ഫ്രം ഡേറ്റ്സ് 5/6/2006, 24/11 രണ്ട് ഡേറ്റുകളിൽ ഇൻകറക്റ്റ് സർവീസാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ എംപ്ലോയിയുടെ ഡാറ്റ ലോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എംപ്ലോയിയുടെ അഡ്മിനിസ്ട്രേഷനിൽ പോകണം. പേഴ്സണൽ ഡീറ്റെയിൽസിൽ പോയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്തണം. ആദ്യം ഈ 24/5/6/2 ഡേറ്റിൽ ഈ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. സർവീസ് ബ്രേക്ക് ഉണ്ടോ എന്താണെന്നുള്ളത് നമ്മൾ സർവീസ് ബുക്ക് വെച്ച് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പേഴ്സണൽ മെമ്മോറണ്ടം എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഈ എംപ്ലോയർ ഡാറ്റ ലോക്കാണ്. ആദ്യം നമ്മൾ അൺലോക്ക് ചെയ്യണം. ഇത് അൺലോക്ക് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മൾ എംപ്ലോയിയുടെ ഡാറ്റ അൺലോക്ക്. അപ്പോൾ സർവീസ് ഹിസ്റ്ററി നമ്മൾ ടിക്ക് ചെയ്തു. നമ്മൾ 12/9/2018 ലോക്ക് ചെയ്തതാണ്. ഇപ്പോൾ നമുക്കത് കറക്ഷൻ വേണം. അപ്പോൾ നമ്മളത് കറക്ഷൻ കൊടുത്തു. അൺലോക്ക് ഡാറ്റ കൊടുത്തു. അപ്പോൾ സക്സസ്ഫുള്ളി അൺലോക്ക്ഡ് സെലക്ട് ഐറ്റംസ്. അപ്പോൾ നമുക്ക് സർവീസ് ഹിസ്റ്ററി നമുക്ക് ലോക്ക് ചെയ്യുന്ന അൺലോക്കിലേക്ക് മാറ്റി. ഇനി നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകണം. നെക്സ്റ്റ് എംപ്ലോയി കൊടുക്കുക. പെൻ നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നേരിട്ട് പെൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പെൻ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു, ഡാറ്റ ഓൾറെഡി ലോക്ക്ഡ്. ഇപ്പോൾ എല്ലാ ഡാറ്റയും ലോക്കാണ്, പക്ഷേ നമ്മൾ സർവീസ് ഹിസ്റ്ററി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത് ലോക്ക് തുറന്ന് കാണാം. നമുക്ക് ഇവിടെ മുകളിൽ ലോക്ക് തുറന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ 22/9/2001 to 31/3/2006 അത് കഴിഞ്ഞ് 5/6 അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് വന്നു. ആ ഒരു ഹിസ്റ്ററി അത് സർവീസിലെ ബ്രേക്കുള്ള സർവീസാണ്. അതായത് നമ്മൾ അതിൽ നിന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ അടിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ വരും. ആ ഡാറ്റ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നമുക്കത് ക്വാളിഫയിങ് സർവീസിലേക്ക് മാറ്റണം. പൂർണ്ണമായും ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല, ക്വാളിഫയിങ് സർവീസിലേക്ക് അത് മാറ്റണം. അപ്പോൾ നമ്മളത് ആ ഡാറ്റകളൊന്നൊരു ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. 22 ഡേറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമ്മൾ സർവീസ് ബുക്ക് വെച്ചൊന്ന് വെരിഫൈ ചെയ്യണം. സ്പാർക്കിലെ ഡാറ്റ മുഴുവൻ നോക്കിയാൽ പോലെ സർവീസ് ബുക്കും കൂടി വെച്ച് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണെന്നുള്ളത് നോക്കി എഴുതി വെച്ചതിന് ശേഷം ഇത് ഡിലീറ്റ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എഫ് എൻ എം എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് ട്രാൻസ്ഫറൊക്കെ വരുമ്പോൾ ആഫ്റ്റർനൂണിന്
ഫോർനൂണ് റിലീവ് ചെയ്ത് ഫോർനൂണ് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ഗവൺമെൻറ്റുകാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ സർവീസ് ലിസ്റ്റിൽ ഒരു തെറ്റുണ്ട്, നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അത് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളത് ക്വാളിഫൈങ് സർവീസിലേക്കാണ് നമ്മളത് മാറ്റുക. ക്വാളിഫൈങ് സർവീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓഫീസ് ഏതോ സ്കൂളിലാണോ എവിടെയാണ് വർക്ക് ചെയ്ത് ആ ഓഫീസ് കൊടുക്കുക. ഓഫീസ് പോസ്റ്റ് ഹെൽഡ് ഏത് പോസ്റ്റിലാണ് ഇരുന്നത് അത് കൊടുക്കുക. ഡേറ്റ് ഫ്രം ഡേറ്റ് ടു ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് എന്നുള്ളത് കൊടുക്കുക. റീസൺ ഫോർ ടെർമിനേഷൻ എന്തുകൊണ്ടാണ് ഇത് ടെർമിനേറ്റ് ആ വേക്കൻസി ടെർമിനേഷൻ, അതായത് ലീവ് വേക്കൻസി ആയിരിക്കാം ടെർമിനേഷൻ, എന്താണ് കാരണം എന്നുള്ളത് നമ്മളത് കൊടുക്കുക. ഡേറ്റ് ഫ്രം ഡേറ്റ് ടു 31/3/2006 അതായത് അക്കാദമിക് ഇയറിൻ്റെ എൻഡിൽ അപ്പോയിൻമെൻ്റ് അവസാനിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു ബ്രേക്ക് വന്നത്. ആ ബ്രേക്ക് നമ്മൾ അതിൻ്റെ റീസൺ കൊടുക്കുക. അക്കാദമിക് ഇയറിൽ എൻഡാണ്, എൻഡിൽ വരെ അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അതിനുശേഷം പിന്നെ വീണ്ടും പുതിയ വർഷത്തിൽ പുതിയ അപ്പോയിൻമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ് നമുക്കിത് ബ്രേക്ക് വന്നത്. അപ്പോൾ ആ റീസൺ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്തുകൊണ്ടാണ് ആ ബ്രേക്ക് വന്നതിൻ്റെ കാരണം കൂടി നമ്മളത് കൃത്യമായിട്ട് കാണിക്കണം. എന്നിട്ട് നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം തീർന്നു. അത് 5/6 ഒരു പ്രശ്നം നമ്മൾ തീർത്തു, അതിൽ ഇൻസെർട്ട് ചെയ്തു, ആ പ്രശ്നം നമ്മൾ തീർത്തു. ഇനി ഒന്ന് മെയിൻ മെയിൻ മെനു എടുത്ത് നമ്മളിൽ വീണ്ടും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലോക്ക് എംപ്ലോയി റെക്കോർഡ് വീണ്ടും സെലക്ട് ചെയ്യാം. നമുക്ക് ആ പ്രശ്നം സോൾവ് ആയെന്ന് നമുക്കറിയാൻ പറ്റും. എംപ്ലോയിനെ സെലക്ട് ചെയ്യാം. അത് നേരത്തെ ചെയ്തപോലെ ടിക്ക് ടിക്ക് ഇല്ലാത്തവർക്കൊക്കെ ടിക്ക് കൊടുത്ത് നമ്മൾ ലോക്ക് ചെയ്യാം. അടിയിൽ ലോക്ക് ഡീറ്റെയിൽസിലെല്ലാം ടിക്ക് ചെയ്യാം. ഈ ചിലത് സെലക്ട് ആയാലും ലോക്കാവില്ല. നമുക്കതിന് ഡാറ്റ അവാർഡ് ട്രെയിനിങ് അതിലൊന്നും നമുക്ക് ഡാറ്റ ഇല്ലാത്തത് കൊണ്ടാണ് അത് ലോക്കാവാത്തത്. ലോക്ക് ഡാറ്റ് കൊടുക്കുക. അപ്പോൾ 24/14 5/6 ഒരു പ്രശ്നം തീർന്നു. പക്ഷേ 24/15 ഇപ്പോഴും പ്രശ്നം കാണിക്കുന്നു. 24/15/2009 തൊട്ട് ഇപ്പോൾ സർവീസ് കറക്റ്റ് അല്ലാന്ന് ഇപ്പോഴും പറയുന്നു. അപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ നമ്മളതും കൂടിയും സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി പേഴ്സണൽ ഡീറ്റെയിൽസിൽ തന്നെ വീണ്ടും പോകണം. നമുക്ക് ഡാറ്റ തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പെൻ നമ്പർ സെലക്ട് ചെയ്യാം. സർവീസ് ഹിസ്റ്ററി എടുക്കുക. നമുക്ക് കഴിഞ്ഞ അടുത്ത ഡേറ്റ് 24/15/2009 ആ ഒരു ഡേറ്റാണ് നമുക്ക് അടുത്തത് പ്രശ്നം. നമ്മൾ റെഗുലറൈസേഷൻ കൊടുത്തിട്ടെങ്കിൽ റെഗുലറൈസേഷൻ കൊടുത്തിടണം. നമുക്ക് ഇപ്പോൾ പ്രശ്നം സർവീസ് ഹിസ്റ്ററി ആണ് പ്രശ്നം. ഇപ്പോൾ നോക്കി നമുക്കിപ്പോൾ 5/6/2006 തൊട്ട് 23/11/2006 പിന്നെ 24/15/2006 തൊട്ട് 24/15/2006 അത് ആ ഡേറ്റാണ് പ്രശ്നം. ഇത് 24/15/2006 തൊട്ട് 24/11/2009 നെക്സ്റ്റ് ഇത് പേ ചേഞ്ച് വരുന്നത്. അപ്പോൾ 24/15/2006 മുതൽ 23/11/2009 വരെ എന്ന് കൊടുത്ത് എഡിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് സർവീസസ് കണ്ടിന്യൂഷൻ വരുള്ളൂ. ഇതിപ്പോൾ 2006 അതിനൊരു ഇൻക്രിമെൻറ്റ് പാസ്സാകാൻ വൈകിയതുകൊണ്ട് പ്രൊബേഷൻ ഡിക്ലർ ചെയ്യാൻ വൈകിയതുകൊണ്ട് അതിൽ വ്യത്യാസം വന്ന ഡേറ്റാണ്. അതുകൊണ്ടാണ് ഇത് ഡേറ്റ് തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ 24/11/2006 മുതൽ 23/11/2009 24/11/2009 ഇപ്പോൾ മാറിയത്. അപ്പോൾ 23/11 വന്ന കണ്ടിന്യൂസ് സർവീസാണ്, സർവീസ് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് സേവ് ആവും. അത് നമ്മൾ സേവ് ചെയ്യാം, കൺഫേം ചെയ്യാം. അപ്പോൾ സർവീസ് എൻട്രി കണ്ടിന്യൂസ് സർവീസായി. സർവീസ് ഹിസ്റ്ററിയിൽ കണ്ടിന്യൂസ് സർവീസ് മാത്രമേ ഉള്ളൂ. എല്ലാം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ രണ്ട് പ്രശ്നം കണ്ട് രണ്ടും തീർന്നു. ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടി ലോക്ക് ചെയ്ത് നോക്കാം. അഡ്മിനിസ്ട്രേഷനിൽ ലോക്ക് എംപ്ലോയി റെക്കോർഡ് എടുക്കുക. സ്കൂൾ പേര് സെലക്ട് ചെയ്യാം, എംപ്ലോയിനെ സെലക്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ വീണ്ടും ഒന്നും കൂടി ടിക്ക് മാർക്ക് കൊടുക്കുക.
ലോക്ക് ഡാറ്റ കൊടുക്കുക. സക്സസ്ഫുള്ളി ലോക്ക്ഡ് സെലക്ട് ഐറ്റംസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ 17/8/2020 19/49 വരുന്ന പെൻ നമ്പറിലൂടെ നമ്മുടെ ഡാറ്റ ലോക്ക് ആയി. അപ്പോൾ നമ്മൾ ഓക്കെ. ഇതിന് ശേഷം നമുക്ക് സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ഈ മാസം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ മാസത്തെ ശമ്പള ബില്ല് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ ശമ്പള ബില്ല് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇന്ന പെൻ നമ്പറുകളുടെ ഡാറ്റ സർവീസ് ഹിസ്റ്ററി ശരിയല്ല, ഡാറ്റ ലോക്കല്ല എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.